ഇത് ആകാശ് ആർ ഉണ്ണിത്താൻ, പൂക്കോട് വെറ്റിനറി കോളേജിലെ AISFന്റെ ഇപ്പോഴത്തെ യൂണിറ്റ് സെക്രട്ടറി. ആകാശ് അവിടെ യൂണിറ്റ് സെക്രട്ടറി ആകുമ്പോഴാണ് SFI എതിർപ്പ് വരുന്നത്, പ്രവർത്തിക്കാൻ പോലും പ്രയാസപ്പെടുത്തുന്ന തരത്തിൽ SFI ഭാഗത്തു നിന്ന് പ്രതികരണങ്ങളുണ്ടായി. ശരിക്കും SFI ഭാഗത്തു നിന്ന് എന്തായിരുന്നു പ്രതികരണം? നിലവിൽ ക്യാമ്പസിൽ SFI യൂണിറ്റ് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം അതിൻ്റേതായിട്ടൊരു പ്രശ്നമാണ് വന്നത്. നമ്മളവിടെ നിലവിൽ ഒരു യൂണിറ്റ് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ നമ്മളവിടെ യൂണിറ്റ് ഇടാൻ ചെന്നപ്പോൾ എന്താണ് അവർക്ക് മൊത്തത്തിലൊരു എതിർപ്പ്. കാരണം ഇലക്ഷൻ്റെ ഒരു ടൈം അടുത്തോണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഇപ്പോൾ ഇലക്ഷൻ്റെ ടൈമിൽ ഈ ഒരു യൂണിറ്റ് ഇട്ടാൽ അത് നമ്മുടെ രീതിയിലും ബാധിക്കും. നിങ്ങൾ കുറച്ചുകൂടെ പ്രവർത്തിച്ചിട്ട് ഒന്നോ രണ്ടോ വർഷം എടുത്ത് പ്രവർത്തിച്ചിട്ട് ആ ഒരു രീതിയിൽ യൂണിറ്റ് ഇട്ടാൽ മതി എന്നുള്ള അഭിപ്രായമാണ്. അതായത് ഞങ്ങളല്ലാത്തൊരാളും ഇവിടെ വിദ്യാർത്ഥി സംഘടനയായി വേണ്ടതില്ല, മറ്റൊരു വിദ്യാർത്ഥി സംഘടന ഇവിടെ പാടില്ല, അതായിരുന്നു CPI വിദ്യാർത്ഥി സംഘടന കൂടിയായ ASFനോടുള്ള SFI പ്രതികരണം. ആ വേണേ അങ്ങനെയും പറയാം, കാരണം അതൊട്ടും ശരിയല്ല. നമ്മളതിനെപ്പറ്റി എന്താണ് ഈ ഒരു പ്രശ്നം വന്നപ്പോൾ നിലവിൽ നമ്മൾ കംപ്ലയിൻറ്റൊക്കെ കാര്യങ്ങളും കൊടുത്തിട്ടുള്ളതാണ് കോളേജ് അധികൃതർക്ക്. അപ്പം പിന്നെ നമ്മൾ അത്ര അത് വലിയ വിഷയമാക്കി എടുത്തില്ല. രാഷ്ട്രീയമാകുമ്പോൾ പിന്നെ അങ്ങനെയൊക്കെ വരുമല്ലോ. അതായത് നിങ്ങൾ ASFന്റെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് വരുന്നു, വിദ്യാർത്ഥികൾ ചിലരൊക്കെ നിങ്ങളോട് സഹകരിക്കാൻ വരുന്നു, പക്ഷേ SFI ഭയപ്പെട്ടുകൊണ്ട് നിങ്ങളിലേക്ക് വരുന്നില്ല. ഈ പ്രശ്നം നിങ്ങൾ ഡീൻ അടക്കമുള്ള അധ്യാപക സമൂഹത്തെ അറിയിക്കുന്നു, അവരുടെ ഒരു പ്രതികരണം SFI അനുകൂലമായിരുന്നു. അതെ അതെ, കാരണം നമ്മൾ ഇവിടെ പുതിയതായിട്ടൊരു യൂണിറ്റ് ഇടുമ്പോൾ എന്താണ് കോളേജിൻ്റെ ആ ഒരു സമാധാന അന്തരീക്ഷം തകർക്കുകയാണെന്നുള്ള ഒരു അഭിപ്രായം അപ്പം അധ്യാപകരുടെ ഭാഗത്തു നിന്നുണ്ടായി. അത് നമുക്കൊരു വിഷമമുണ്ടായി. കാരണം ഒരു സംഘടന അവിടെ പ്രവർത്തിക്കുമ്പോൾ ഒരു പ്രശ്നമില്ല, നമ്മുടെ ഒരു സംഘടന അവിടെ വരുമ്പോൾ എന്ത് പ്രശ്നം ഉണ്ടായെന്നുള്ള രീതിയിൽ നമുക്ക് അന്നേരം ഒരു ചിന്താഗതി വന്നു. പിന്നെ ചിലപ്പം എൻ്റെ ഒരു സേഫ്റ്റിയുടെ ഒരു ഭാഗമായിട്ടും വേണമെങ്കിൽ പറയാം. വെറുതെ എന്തിനാണ് ഇപ്പം എനിക്കിനി ഒരു വർഷം കൂടെ ഉള്ളൂ, അപ്പം പിന്നെ വെറുതെ ഒരു ക്ലാസ്സും പഠിത്തവും കാര്യങ്ങളും ആയിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ എങ്ങനെയാണ് ഇതിനി പ്രശ്നമാവുക എന്നുള്ള ഇതിലായിരിക്കണം നമ്മുടെ അടുത്ത് എതിർത്തത്. അതായത് വിദ്യാർത്ഥി സംഘടനകൾ പ്രവർത്തിക്കുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ സ്വതന്ത്രമായിട്ട്, അല്ലെങ്കിൽ അധ്യാപകർ അനാവശ്യമായി ഇടപെടുന്നു എന്ന് തോന്നുന്നുണ്ടോ? അത് തോന്നുന്നുണ്ട്, തോന്നുന്നുണ്ട്. കാരണം SFI വേണ്ടിയിട്ടാണ് ഈ അനാവശ്യ ഇടപെടൽ. SFI വേണ്ടിയാണോ എന്ന് ചോദിക്കുമ്പോ നിലവിലാതെ SFI അവിടെ ഉള്ളതുകൊണ്ട് മാത്രം ചിലപ്പോൾ അതിനു വേണ്ടിയായിരിക്കും. കാരണം അവരുടെ അതായത് ഇടത് അധ്യാപക സംഘടനയുടെ ആളുകളാണ് ഈ SFI വേണ്ടിയിട്ട് നിൽക്കുന്നത്, അവരാണ് ASFന് പോലും പാരയായി SFI അനുകൂലമായി നിൽക്കുന്നത്. ആ യൂണിറ്റ് ഇടുമ്പോൾ നമ്മുടെ അടുത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം എന്നോട് അങ്ങനെ പറയുമ്പോൾ ഞാൻ എത്ര സ്ട്രോങ് ആയിട്ട് നിൽക്കും. കാരണം നമ്മൾ സംഘടനയിൽ നേരത്തെ തൊട്ടുണ്ട്. പക്ഷേ പുതിയൊരു വിദ്യാർത്ഥികളെ നമ്മൾ ഇതിനകത്തോട്ട് കൊണ്ടുവരുമ്പോൾ അധ്യാപകർ ഈ രീതിയിലൊക്കെ പറയുമ്പോൾ അവർക്ക് നമ്മുടെ അടുത്ത് നിൽക്കാനൊരു ഇത് വരും. കാരണം അവരോട് നിങ്ങളിങ്ങനെ പഠിക്കാനാണോ വന്നത്, മറ്റ് കാര്യത്തിനാണോ വന്നത് എന്നുള്ള രീതി പ്രഷർ ചെയ്യുമ്പോൾ അവർ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് ഒരു എതിർപ്പ്. അതായത് ഇപ്പോൾ ഈ നിങ്ങൾ വലിയ നടുക്കമുണ്ടാക്കുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടിയാണ് ആകാശ് ഉണ്ണിത്താൻ നടത്തിയിരിക്കുന്നത്. ആകാശ് അവിടുത്തെ ഈ പൂക്കോട് വെറ്ററിനറി കോളേജിലെ AISFന്റെ യൂണിറ്റ് സെക്രട്ടറിയാണ്. AISF എന്ന് പറയുന്നത് CPI വിദ്യാർത്ഥി സംഘടനയാണ്. അപ്പോൾ CPI വിദ്യാർത്ഥി സംഘടനയായ AISFന് പോലും അവിടെ പ്രവർത്തനാനുമതി SFI നൽകിയിരുന്നില്ല എന്നുള്ളത് ഗൗരവതരം. ഒപ്പം ഇതിന് അങ്ങനെ ആ യൂണിറ്റ് ഇടാൻ അനുമതി SFI നൽകാതിരുന്നതിനെ ശരിവെക്കുകയാണ് അംഗീകരിക്കുകയാണ് അവിടുത്തെ അധ്യാപക സംഘടനകളും അധ്യാപകരും മാനേജ്മെൻറ്റും ഒക്കെ ചെയ്തത് എന്നുകൂടി അറിയുമ്പോൾ എന്താണ് പൂക്കോട് വെറ്ററിനറി കോളേജിൽ ഇതുവരെ നടന്നിരുന്നത് എന്നുള്ളതിനെ നമ്മൾ ഞെട്ടലോടുകൂടി മാത്രമാണ് കാണുന്നത്.